സോ കീം 2024 കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിന് എത്ര റാങ്ക് വേണം കേരളത്തിൽ ഗവൺമെൻറ് IHRD അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകൾക്ക്? സോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിച്ചു തരും, ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ കൃത്യമായി കണ്ട് ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യാം. സോ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആദ്യം തന്നെ ഗവൺമെൻറ് കോളേജുകളാണ്. കേരളത്തിലെ 12 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അതിൽ തന്നെ രണ്ടെണ്ണം ഏകദേശം ഓട്ടോണോമസ് ആണ്, TKMഉം MA കോളേജും. NSS ഒരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്, മനസ്സിലാക്കുക. പ്യുവർ ഗവൺമെൻറ് അല്ല, ഗവൺമെൻറ് എയ്ഡഡ്, ഓക്കെ, അത് മനസ്സിലാക്കുക. സോ ഇത്രയും കോളേജുകളാണ് ഗവൺമെൻറ് കോളേജുകളാണ്. സോ അതിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കട്ട് ഓഫ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് കോളേജ് തന്നെ ഇടുക്കി നിങ്ങൾ കൃത്യമായി നോക്കാൻ പറ്റും. ഇടുക്കിൻ്റെ അകത്ത് ഫസ്റ്റ് കോളം ഫില്ലല്ല, SMന് അവിടെ ഫില്ലല്ല, സ്റ്റേറ്റ് മെറിറ്റ് അല്ലെങ്കിൽ ജനറൽ എന്നാണ് SM ഉദ്ദേശിക്കുന്നത്. അത് ഫില്ലാവാത്ത കാഴ്ചയിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു കുട്ടി അഡ്മിഷൻ എടുത്തില്ല, കുട്ടി വേറെ ഏതെങ്കിലും കുട്ടി സ്പോട്ട് പോയത് ഫില്ല് ചെയ്തിട്ടുണ്ടാവും, അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ ഇല്ലാന്നല്ല. പിന്നെ SC ST നിങ്ങൾക്ക് നോക്കാം, 44-48,000 വരെയൊക്കെ പോയിട്ടുണ്ട് ഇടുക്കി കോളേജിൽ. അതേപോലെ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട കമ്പ്യൂട്ടർ സയൻസുള്ള കോളേജാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരും, അതേപോലെ തന്നെ നമ്മുടെ TKM കൊല്ലം, അതേപോലെ തന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം അല്ലെങ്കിൽ CET ട്രിവാൻഡ്രം അല്ലെങ്കിൽ തിരുവനന്തപുരം എന്ന് പറയാം. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം കേരളത്തിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജാണ് ഇൻ ടേംസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ ബ്രാഞ്ചസ്. കാരണം കീമിൻ്റെ അണ്ടറിൽ വരുന്ന നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജാണ് കീമിൻ്റെ അണ്ടറിൽ, CET ട്രിവാൻഡ്രം. CET ട്രിവാൻഡ്രം കട്ട് ഓഫ് നമുക്ക് നോക്കാം 649 ആണ്. അതിനുശേഷം GEC തൃശ്ശൂർ ആണ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് വരുന്ന, 1000 ആ റേഞ്ചൊക്കെ തന്നെ വേണം കമ്പ്യൂട്ടർ സയൻസ് കിട്ടാൻ. ഇത് തേർഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റാണ്. ഇതിനുശേഷം സ്പോട്ട് അലോട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട്, ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇത് റെഫറൻസ് എടുത്താൽ ഈ വർഷം നമുക്ക് ഇതേപോലെ തന്നെ ഗവൺമെൻറ് കോളേജിലൊക്കെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. സോ ഇതാണ് ഗവൺമെൻറ് കോളേജിൻ്റെ കട്ട് ഓഫ്. അടുത്ത് നമ്മൾക്ക് പ്രൈവറ്റ് നോക്കാണ്ട് അതിൻ്റെ മുന്നേ IHRD അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫൈനാൻസി നോക്കാണ്ട്. സോ അതിൻ്റെ മുന്നേ നിങ്ങളെല്ലാവരും റാങ്ക് വന്നു, ഇനി നമ്മളെല്ലാവരും ഒരു കോളേജിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇനി നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലിയാണ്. പക്ഷേ ചെറുപ്പം മുതലേ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും നല്ലൊരു ജോലി, നല്ല ഹൈ പെയ്ഡ് ജോലി. പക്ഷേ നമ്മളടുത്ത് ആരും പറഞ്ഞു തന്നിട്ടില്ല എങ്ങനെയാണ് ഒരു ഹൈ പെയ്ഡ് ജോലിയിലോട്ട് എത്തുകയെന്ന്. പക്ഷേ അവിടെയാണ് ഇൻ്റലിപാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി ഒരു കിഡ്ലൻ വെബിനാർ ഒരുക്കുന്നത്. ഈ വെബിനാറിൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കോളേജിലെ കാര്യങ്ങളല്ലാതെ ഇൻഡസ്ട്രിയിലെ കാര്യങ്ങൾ, ഇൻഡസ്ട്രിയിലെ സ്കിൽസ് നേടുകയാണ്. ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കിൽസ്, സർട്ടിഫിക്കേഷൻ, നിങ്ങളുടെ കരിയർ എങ്ങനെ പ്ലാൻ ചെയ്യണം, മെയിനായിട്ട് ഒരു 12-24 LPA നിങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കുക എന്നുള്ളൊരു ടാർഗറ്റാണ് നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. സോ ഈ ഒരു വെബിനാർ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ ഏതൊരു ഇയറിലെ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടൊരു വെബിനാർ ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഈ വെബിനാർ സംസാരിക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആണ്. അവർ കൃത്യമായിട്ടുള്ള ഇൻഡസ്ട്രി കാര്യങ്ങൾ നമ്മുടെ കോളേജിനുപരി നമ്മുടെ കരിയറിലേക്ക് എങ്ങനെ ഒരു ഹൈ പെയ്ഡ് ജോലി എത്തിക്കാന്നാണ്. സോ എല്ലാവരും ഇത് കൃത്യമായിട്ട് കാണണം, ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും. ഞാനും കൂടെ കയറുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് നോക്കി, അടുത്ത് നമ്മൾ IHRD അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, KPN അണ്ടറിലൊക്കെ വരുന്ന കോളേജാണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫൈനാൻസ്. ഇതിനൊരിക്കലും നിങ്ങൾ എയ്ഡഡ് എന്ന് വിളിക്കരുത്. എയ്ഡഡ് ആയിട്ട് ഇപ്പോൾ NSS, MA കോളേജ്, TKM ഉണ്ടായിരുന്നു. അതിൽ TKMഉം MA കോളേജും ഓട്ടോണോമസ് ആവാൻ പോകുന്നത്. NSS ആണ് ഇപ്പോൾ പ്രസൻ്റ്ലി എയ്ഡഡ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള ഈ കോളേജുകളൊക്കെ എന്നെന്ന് കാണിക്കുന്നു IHRD, KPN അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ആണ് ഈ കോളേജുകൾ പറയുക. സോ ഇതിൽ നിങ്ങൾ കൃത്യമായി നോക്കുക. ഇതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കോളേജ് എന്ന് പറഞ്ഞാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ, അതേപോലെ തന്നെ ആലപ്പുഴയിലുള്ള ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ കോളേജാണ്. 9000 ആണ് കട്ട് ഓഫ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് നമ്മുടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. നിങ്ങൾ കൃത്യമായി നോക്കുക, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കാണാത്തവരെ നോക്കുക. അവസാനം MDL നേരിട്ടുള്ള മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് വെരി ഇമ്പോർട്ടൻറ്റ് കോളേജാണ്. ഈവൻ ദോ ഇതൊരു ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജ് അല്ലെങ്കിൽ IHRD അണ്ടറിൽ വരികയാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസിന് കിഡിലൻ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന ഒരു കോളേജാണ്. ക്യാമ്പസ് ലൈഫും ക്യാമ്പസ് വൈബിൻ്റെ കാര്യത്തിലും ക്യാമ്പസ് ഏരിയ ആ രീതിയിൽ കുറച്ച് കുറവാണെങ്കിലും പ്ലേസ്മെൻറ്റ് വൈസ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഫാന്റാസ്റ്റിക്. നമ്മുടെ CET, GEC, TKM ആ റേഞ്ചിലുള്ള പ്ലേസ്മെൻറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ചില കേസസിൽ ബെറ്റർ ദാൻ ആ കോളേജുകളിലൊക്കെ പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് നല്ല റേഞ്ച് കോഡിംഗ് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ സെക്ടർ കമ്പ്യൂട്ടർ ഫീൽഡിൽ നല്ലോണം എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഇൻ ടേംസ് ഓഫ് എന്താ ഉദ്ദേശിക്കുന്നത്, ഈ കോഡിംഗ് വൈബ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹാക്കത്തോൺസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കിഡിലൻ കോളേജാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പം അതിൽ പ്ലേസ്മെൻറ്റ്സ് സൂപ്പറാണ്, അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ്ങിലോട്ട് വരുമ്പോൾ ഫീസും കാര്യങ്ങളും ഉണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫീസ് ഏകദേശം മെറിറ്റ് സീറ്റിൽ ഏകദേശം 40,000 ഫീസും 45,000-46,000 ഒക്കെ ഫീസ് വരും. മാനേജ്മെൻറ്റ് സീറ്റ് അതും അലോട്ട്മെൻറ്റ് പോയാണ്, അതിൽ 75,000 ഒക്കെ വരും. പക്ഷേ ഗവൺമെൻറ് കോളേജിലാക്കും ആകുമ്പോൾ ഒരു വർഷം വെറും 10,000 അല്ലെങ്കിൽ 9,000. 10,000 10,000-9,000 റേഞ്ചേ ഫീസ് വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ഒക്കെയാണിത്. ഓക്കെ, ഇത്രയും ഗവൺമെൻറ് SCET പറയാൻ പറഞ്ഞു. SCETയും വളരെ പ്രധാനപ്പെട്ട ഒരു കോളേജാണ്. ഇതിൽ കുറേ പ്രധാനപ്പെട്ട കോളേജുണ്ട്. നമ്മൾ ജസ്റ്റ് റാങ്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത്ര റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിൽ എത്ര, EW, EZ, MU ഇതിലൊക്കെ എത്ര റാങ്ക് കട്ട് ഓഫ്, ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. അല്ലാതെ ഒരിക്കലും ഈ വീഡിയോ ബെസ്റ്റ് കോളേജുകൾ അതിനൊക്കെ സെപ്പറേറ്റ് ഇഷ്ടംപോലെ വീഡിയോസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ വരും.
ഓക്കെ. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റ് നോക്കി, ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് നോക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ്, പ്യുവർ പ്രൈവറ്റ് കോളേജാണ്. ഇതൊക്കെയാണ് പ്യുവർ പ്രൈവറ്റ് കോളേജ്. ഇതിൽ എസ്പെഷ്യലി പൊതുവെ പറഞ്ഞേക്കാം രാജഗിരി, ഫിസാറ്റ്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഗവൺമെൻറ് കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്നുകൂടി പറയുന്നത് ഗവൺമെൻറ് കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കോളേജിലൊക്കെ, കോളേജുകളിലൊക്കെ പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് കൺട്രോൾഡ് ആയാലും അത്യാവശ്യം സ്ട്രിക്ട്നെസ് ഉണ്ടാവും, സ്ട്രിക്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ കോളേജ് വൈബ് ഇത്തിരി വൈബ് കുറവ് മീൻസ് നിങ്ങൾക്കുള്ള കംഫർട്ട്, ഒരു ഗവൺമെൻറ് കോളേജ് കിട്ടുന്ന അറ്റ്മോസ്ഫിയർ എന്തായാലും പ്രൈവറ്റ് കോളേജ് കിട്ടില്ല, അതും മനസ്സിലാക്കും. പിന്നെ ചില കുട്ടികൾ പേഴ്സണലി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു NSS പാലക്കാട് കുറച്ച് സ്ട്രിക്ട് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന കുറേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈവൻ ദോ ഇറ്റ്സ് എൻ എയ്ഡഡ് ഗവൺമെൻറ് കോളേജ്, ഗവൺമെൻറ് എയ്ഡഡ് കോളേജ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ സെപ്പറേറ്റ് കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് വീഡിയോ ചെയ്യും. ഓരോ കുട്ടികളും മിനിമം അഞ്ചോ ആറോ സ്റ്റുഡൻസിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോ കോളേജിന് സെപ്പറേറ്റ് വീഡിയോസൊക്കെ ചെയ്യും. ഇത് ജസ്റ്റ് റാങ്ക് ലിസ്റ്റ് കാണിച്ചത്. സോ നിങ്ങൾ നോക്കുക, കണ്ടോ 40,000, 45,000 ജസ്റ്റ് സ്കീം ഒന്ന് പാസ്സായി തന്നെ നിങ്ങൾക്ക് പ്രൈവറ്റിലൊരു സീറ്റ് ഉറപ്പാണ്. പ്രൈവറ്റിലെ പ്ലേസ്മെൻറ്റ് അതേപോലെ തന്നെ പ്രൈവറ്റിൻ്റെ വൈബ് കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലേസ്മെൻറ്റ് ഒന്നും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല ചില കോളേജിൽ. പക്ഷേ 47,000, 49,000 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഒരു പ്രൈവറ്റ് കോളേജിൽ സീറ്റ് ഉണ്ടാവും. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട, പ്രൈവറ്റ് കോളേജസിൽ പഠിച്ചാൽ ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ സയൻസ് കേരളത്തിന് ഏതെങ്കിലും ഒരു കോളേജിൽ ഡിഗ്രി എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീമോ പാസ്സായാൽ മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒരു കോളേജ് പ്രൈവറ്റിൽ എവിടെയെങ്കിലും പഠിച്ചാൽ ജസ്റ്റ് കീമോ പാസ്സാവുക, പിന്നെ പ്ലസ് ടുവിൻ്റെ മാർക്കൊന്നും കാര്യമായിട്ട് വേണ്ട, ജസ്റ്റ് അത്യാവശ്യം ഒരു പെർസെൻറ്റേജ് ഉണ്ടായാൽ മതി. അതേപോലെ ജസ്റ്റ് എന്താ പറയുക, നിങ്ങൾ അത്യാവശ്യം കീമോ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കേരളത്തിൽ പ്രൈവറ്റിൽ എവിടെയാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റും, അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ പ്രൈവറ്റ് കോളേജാകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വൈബും ആ ഫ്രീഡം കാര്യങ്ങളും പ്ലേസ്മെൻ്റ് ഒന്നും നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ ഇത്രയുമാണ് ഗവൺമെൻറ് കോളേജ്, ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജ്, അതേപോലെ പ്രൈവറ്റ് കോളേജ്, ഈ മൂന്ന് കോളേജുകളുടെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് ഒന്നുകൂടി കാണിച്ചാൽ. ഇനിയുണ്ട് കോളേജുകൾ, അത് കാണിക്കാൻ മറന്നു പോയതാണ് കേട്ടോ. ഇത്രയും ഇഷ്ടം പോലെ സീറ്റ് അവൈലബിൾ ആണ് വെറും കമ്പ്യൂട്ടർ സയൻസിന്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ നോക്കുക, PDF തീരെ നോക്കുക, ഇഷ്ടം പോലെ സീറ്റ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസിന് കേട്ടോ. ഇത്രയും കോളേജുകൾ, ബാക്കി കോഴ്സുകൾ നിങ്ങൾ നോക്കണം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് ഇത്രയും സീറ്റുകൾ കേരളത്തിലുണ്ട്. സോ നിങ്ങൾക്ക് സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു പ്രൈവറ്റ് കോളേജ് സീറ്റ് കിട്ടാൻ ഈസിയാണ്, അത് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ്. പക്ഷേ നല്ല ടോപ്പ് കോളേജിൽ കിട്ടാൻ അത്യാവശ്യം റാങ്ക് വേണം. അതാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയത്. കുറേ കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ടാണ്. സോ വളരെയധികം ക്ലിയർ ആയി വിചാരിക്കുന്നു. സോ എന്ത് ഡൗട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ വീഡിയോസ് വരും. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.